ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു റിഷീസ് ലൈഫ് അൺകട്ട്. അപ്പം നമ്മൾ ഇന്ന് വിഷുവാണ്, വിഷുവിൻ്റെ തലേന്ന് ദിവസം മുതൽ നിങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് വിഷുവിൻ്റെ തലേ ദിവസമാണ്, കുട്ടികൾക്കൊക്കെ നമ്മൾ പടക്കമൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ പടക്കമൊക്കെ വാങ്ങിച്ചു, മെഴുകുതിരി വാങ്ങിക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് ആ ഒരു ദിവസം അവർ എന്താണ് വിളക്കിന്ന് തീയെടുത്തിട്ടാണ് കത്തിച്ചിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനപ്പോൾ ഓഫീസും കഴിഞ്ഞ് വന്ന് ഞാൻ വേണ്ടം കൂടിയിട്ടാണ് പോയിട്ട് പടക്കങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അത് കത്തിച്ച് അവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. അവർ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അതിന് മുന്നേ ദിവസം മുതലേ അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പം എപ്പോഴാണ് നമ്മളെടുത്ത് വാങ്ങിക്കുക അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ അത് അവരൊന്നും അറിയാതെ കൊണ്ടുകൊടുത്തപ്പോഴേക്കും അവർ ഒത്തിരി ഹാപ്പിയായി. അവർ രണ്ടുപേരും എന്താ പറയുക, നമുക്കും അത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണല്ലോ. പിന്നെ ഏട്ടൻ്റെ മൂന്ന് നല്ല പേടിയായിരുന്നു കേട്ടോ. അവന് ഈ പടക്കത്തിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ അവനെ നമ്മൾ കൂട്ടിയിട്ടുണ്ടായില്ല ആദ്യത്തെ ദിവസം. പിന്നെ അവന് ഓക്കെ ആയി വന്നു. അപ്പം അങ്ങനെ നമ്മുടെ വിഷു ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നമ്മുടെ വിഷു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷു കഴിഞ്ഞിട്ടാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു നേരാണ്, ഒരു പുതുവർഷം നേരാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നിട്ടുണ്ട്. അപ്പോഴും കുട്ടികൾ പറയുന്നത് അവരുടെ കൂടെ പടക്കം പൊട്ടിക്കണമെന്ന്. എന്നിട്ട് ഞാനിതേ ഓരോന്നെടുത്ത് തപ്പി തപ്പി എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടായി. അതിൽ എല്ലാം ഇങ്ങനെ പൊട്ടുന്ന ടൈപ്പല്ല, കത്തുന്ന ടൈപ്പ് മാത്രമാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പം അങ്ങനെ എന്തൊക്കെയോ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, ഞാനതൊക്കെ എല്ലാം ഇടുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോരോ പടക്കത്തിൻ്റെ റിവ്യൂ പോലെ പറഞ്ഞിട്ടുണ്ടായി, എന്തിനാണാവോ. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് അതൊന്നും കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇത് ഒരു പുതിയ പടക്കമാണ് കേട്ടോ, ടെഡി എന്ന് പറഞ്ഞിട്ട്. മുന്നേ ഉണ്ടോയെന്ന് അറിയില്ല, നമ്മൾ ഇത്തവണ പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ നല്ലതായിരുന്നു കേട്ടോ, കുറേ സമയം കത്തുന്നുണ്ടായി. ഞാനിങ്ങനെ മക്കൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കത്തിക്കുന്നതേ ഉള്ളൂ, എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അതെൻ്റെ ഓട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുകയാണ്. എനിക്ക് പേടി, പേഴ്സണലി എനിക്ക് പേടിയുണ്ട്. പക്ഷേ അത് വിചാരിച്ച് ഞാൻ മാറി നിൽക്കാറില്ല, ഞാൻ പടക്കങ്ങൾ പൊട്ടിക്കാറുണ്ട്. എന്നാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉൾഭയം ഉണ്ട് കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് കത്തിയിട്ടുണ്ടായി. ഗൈസ്, രാത്രി നമുക്കിത് ഒരു ടാസ്ക് ഉണ്ട്. നമ്മൾ റൂമിൽ ചൂടടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയാണ് കേട്ടോ. രാത്രി ടാസ്ക് എന്ന് പറയുന്നത് ഇതാണ്, മാങ്ങ മാങ്ങ മുറിക്കൽ. ഓക്കെ, അപ്പതേ നമ്മൾ മാങ്ങ പറിച്ചിട്ടുണ്ട്. അങ്ങനെ രാത്രി കുട്ടികളെല്ലാം ഉറങ്ങിയതിന് ശേഷം രാത്രി 12 സംതിങ് നേരുന്നു കണി നമുക്ക് മുതിർക്കാൻ പറഞ്ഞിട്ടുണ്ടായത്. അപ്പം ഞാനും അമ്മയും കൂടെ എല്ലാം ചെയ്യുകയാണ്, ഇങ്ങനെ ഓരോന്ന് സെറ്റാക്കി എല്ലാം എടുത്ത് വെക്കുകയാണ്. പിന്നെ പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് നമുക്ക് വിളക്ക് വെച്ച് കണി കാണാം. അതുകൊണ്ട് തന്നെ ഇത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഭഗവാനും കൈനീട്ടം കൊടുക്കേണ്ട പൈസ അരി കോടിയുമുണ്ട് എന്ന് ഇല്ലാതെ എല്ലാ സാധനങ്ങളും നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. വിഷുവിടെ കണി ഡയറക്റ്റ് എടുക്കാൻ ഞാൻ മറന്നുപോയിട്ടുണ്ടായി. ഇങ്ങനെ ആവിമോളെയൊക്കെ ഒരുക്കി പുറത്തിറങ്ങുമ്പോഴേക്കും അമ്മമ്മയും മൂത്തിയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കണി, നമ്മുടെ കുഞ്ഞു കണി ഇതാണ്. രാവിലെ തന്നെ ഞാനും അമ്മയും എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ വെച്ച് കുട്ടികളെയൊക്കെ മാറ്റാനുള്ള തയ്യാറെടുപ്പിലാവുമ്പോഴേക്ക് തന്നെ അമ്മമ്മയും മൂത്തിയൊക്കെ വന്നിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അതെ ആമിമോളും കണി കാണാൻ പോവാണ്. അങ്ങനെ നമ്മുടെ കുട്ടിയും കണി കണ്ടു. അരിയൊക്കെ ഞാനിങ്ങനെ ബാക്കിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായി കേട്ടോ, മോളെ അരി അരി. അപ്പം അരി അറിഞ്ഞു, അതേ അമ്മ കൈനീട്ടം കൊടുക്കുന്നുണ്ട്. ഇത്തവണ വിഷുവിന് ഞാനും ആമിച്ചും രാവിലെ മാച്ചിങ് മാച്ചിങ് ആയിട്ടാണ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായത്. അച്ഛൻ വന്നിട്ടുണ്ട് നമ്മളെ കൂട്ടി കാവിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഞാനും ആമിമോളും പിന്നെ ഏട്ടൻ്റെ മോളും അനേകയും കൂടെ നമ്മൾ മൂന്ന് പേരും കൂടെ അച്ഛൻ്റെ കൂടെ കാവിൽ പോയി തൊഴുതു, കാവിന് കൈനീട്ടൊക്കെ വാങ്ങിച്ചു. ദേ അമ്മയുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടെ കാവിൽ പോയി തൊഴുതു കേട്ടോ. എന്നിട്ട് അച്ഛൻ ആദ്യം അമ്മേനെ കൊണ്ടുപോയിട്ട് അതിനുശേഷം എന്നെയും മക്കളെയും കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അച്ഛൻ വന്നു.
അപ്പോൾ അങ്ങനെ നമ്മൾ കാവിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. കാവിൽ നിന്ന് തന്ന റോഡ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു ഉണ്ട ഉണ്ട പോലത്തെ അപ്പ കിട്ടും കേട്ടോ, പ്രസാദം. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. കാവിലിൽ പോകുന്ന തിരക്കായതുകൊണ്ട് തന്നെ മൂത്തയുടെ അമ്മമ്മയുടെ ഒന്നും വീട്ടിൽ കണി കാണാൻ പോയിട്ടുണ്ടായില്ല. അപ്പം നമ്മൾ അവിടത്തേക്കൊക്കെ കണി കാണാൻ പോയി. അതിനുശേഷം തിരിച്ച് വീട്ടിൽ വന്നു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഒരാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇത് അവരുടെ കൊക്കുമലൻ ടൈമാണ്. അപ്പോൾ അവർക്ക് ഞാൻ എന്താണ് ടി വിയിൽ കൊക്കുമലനൊക്കെ വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ നമ്മുടെ ബിരിയാണി പരിപാടി, ബിരിയാണി പ്രിപ്പറേഷനിലേക്ക് കടന്നു. അപ്പം അങ്ങനെ കുട്ടികളുടെ കൂടെ കുറച്ച് സമയം അവരുടെ കളിയൊക്കെ കണ്ടും രസിച്ചൊക്കെ ഇരുന്ന് നമ്മൾ നമ്മുടെ ഇന്ന് ഇപ്രാവശ്യത്തെ വിഷുവിൻ്റെ എന്താണ് ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. 11:30-12 ആകുമ്പോഴേക്ക് ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുണ്ടായിട്ടോ. അപ്പം ഇത്തവണ ഈ കണി വെച്ചതിന് ശേഷം പിന്നെ നമ്മളെല്ലാം ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ പരിപാടി, അതായത് ഈ വെളുത്തുള്ളി അങ്ങനെ പേസ്റ്റ് ആക്കൽ, ഉള്ളി മുറിച്ചിട്ടുള്ളൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും പറയുമായിരുന്നു, ഇത്ര 9:30 ആയപ്പോഴേക്കും നമുക്കൊരു 12 ഒക്കെ ഒരു ഫീൽ ചെയ്യുന്നു കേട്ടോ. അപ്പം അങ്ങനെ ആയതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായി. പിന്നെ ഏട്ടൻ ഇപ്പം എണീറ്റതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് എൻ്റെ വീട്ടിൽ വിഷുവൊക്കെ അല്ലേ, അപ്പം ഒന്ന് എൻ്റെ വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മേനെയും കാണുന്നുണ്ടായി. അങ്ങനെ ഞാനും ഏട്ടനും അമ്മയും കൂടെ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഹായ് മോളെ, ഹാപ്പി വിഷു. വീട്ടിൽ പോയി വന്നതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് സമയം ഉറങ്ങി. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമുക്ക് കടൽ. അപ്പം ഉറങ്ങി എണീറ്റിട്ട് പിന്നെ നമുക്ക് എവിടെയും പോകാൻ മൂടുണ്ടായില്ല. പക്ഷെ റിജുവേട്ടൻ വന്നിട്ട് ഇവിടെ അടുത്ത് കടലുണ്ടായിട്ട് എന്താ പൊക്കൂടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളെയും കൂട്ടി ഏട്ടൻ പോവുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒന്ന് കടൽ കാണാനും പോയിട്ടുണ്ടായി വിഷുണ്ടെന്ന്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നന്നായിട്ട് തന്നെ ഇരുട്ട് വന്ന് തുടങ്ങിയപ്പോഴാണ് നമ്മൾ കടലിൽ കാണാൻ എത്തിയത് തന്നെ. അങ്ങനെ ഒരു വിഷു ദിവസം അങ്ങനെ പോയി. ഇനി വീട്ടിൽ പോയിട്ട് കുട്ടിക്ക് പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് കൊടുക്കാനുണ്ട്, ബാക്കി ബാലൻസ് പടക്കങ്ങൾ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി, ബാലൻസ് പടക്കങ്ങളൊക്കെ നിരത്തി വെച്ചതേ പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയതായിട്ടുള്ളൊരു സാധനമാണ്, പീകോക്ക് എന്ന് പറഞ്ഞിട്ട്, മയിലിൻ്റെ പോലെ, മയിൽ ചിറക് വിരിച്ച പോലെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇതിങ്ങനെ കത്തിച്ച് നോക്കിയപ്പോഴേക്കും വലിയൊരു രസമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇതിലും വലുതൊക്കെ ഉണ്ട് കേട്ടോ, ഇതിപ്പം 3 കത്തുന്നിടത്ത് 5-7 കത്തുന്നതൊക്കെ ഉണ്ട്, അതൊക്കെ നന്നായിട്ടുണ്ടാവും. ഇതിപ്പം 3 ആയതുകൊണ്ടാവും നമുക്ക് അങ്ങനെ എഫക്റ്റ് ചെയ്യാഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം വലിയ വലിയ പടക്കങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാനും ഏട്ടത്തെയും കൂടെ കുറച്ച് പ്രഹസനങ്ങളായിരുന്നു. എന്താ ഈ ചബോക്ക് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതെടുത്തിട്ട് ഇങ്ങനെ വട്ടത്തിൽ നമുക്ക് രണ്ടുപേർക്കും കറക്കിയിട്ട് നല്ല സീനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഡയറി ചേട്ടൻ നമുക്ക് നല്ല വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായി. അപ്പം അങ്ങനെയായിരുന്നു നമ്മുടെ ഇത്തവണത്തെ വിഷു എന്ന് പറയുന്നത്. നമ്മുടെ അഭ്യാസ പ്രകടനത്തിന് ശേഷം എൻ്റെ മെയിൻ അഭ്യാസി പുറത്തിറങ്ങിയിട്ടുണ്ട് റിജുവേട്ടൻ എന്തൊക്കെ പായറ്റൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ ബൈ.